എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും ക്യാൻസറിനെ ചെറുക്കാനും പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പച്ചക്കറി ചെടിയെ കുറിച്ചിട്ടാണ്. ഏതാണെന്നല്ലേ, നമ്മുടെ കോളിഫ്ലവറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോളിഫ്ലവർ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, അതുപോലെ തന്നെ രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ നമ്മളെ സഹായിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കോളിഫ്ലവർ നമ്മൾ നടുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കാം. ഗോബി മഞ്ചൂരിയൻ, ചില്ലി ഗോബി, അല്ലെങ്കിൽ ബജി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കോളിഫ്ലവറിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കടലമാവിൽ അല്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് കായവും കൂടി ചേർത്തിട്ട് മുക്കി പൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വെറുതെ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കൊടുത്താലും നല്ലതാണ്. നമുക്ക് നല്ല ആരോഗ്യം, നല്ല പ്രതിരോധ ശക്തി തരുന്ന നമ്മുടെ കോളിഫ്ലവറിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് കോളിഫ്ലവർ ചെടി നമുക്ക് നടുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഇതിൽ നിന്ന് എടുത്തതാണ്, കണ്ടോ, കോളിഫ്ലവർ ഇവിടെ നിന്ന് എടുത്തതാണ്. ഇതൊരു പ്രത്യേകതരം കോളിഫ്ലവർ ആയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് 4 കോളിഫ്ലവർ കിട്ടിയിരുന്നു. ഇതിൻ്റെ വിശേഷമൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനെ പറയുന്നില്ല. പിന്നെ തൈ മുളച്ച് വന്നേക്കണം, കണ്ടോ. നമ്മൾ കോളിഫ്ലവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോളിഫ്ലവർ ഇങ്ങനെ ഒടിച്ചെടുക്കാനേ പാടുള്ളൂ. ഒടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ സാധാരണ വരാറില്ല. ഇതെന്താണെന്തോ ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടോ. ഇവിടെയും തൈകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒടിച്ചെടുത്തതിന് ശേഷം ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേ, കണ്ടോ, ഇവിടെ നിറയെ വന്നേക്കണം, കണ്ടോ. പുറ്റുപോലെയാണ് കോളിഫ്ലവർ ഉണ്ടായേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തൈയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് തൈ പറിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ കണ്ടോ, അതെ, കണ്ടോ, കണ്ടോ, ഇതേപോലെ നമുക്ക് 1-2 തൈകൾ പറിച്ചെടുക്കാം, കണ്ടോ. അപ്പോൾ നമുക്കൊരു 4 തൈയാണ് വേണ്ടത്. ഉണ്ടോ, അപ്പോൾ ഇത് നമുക്ക് 4 തൈകൾ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ നട്ട കോളിഫ്ലവറാണ് കേട്ടോ, ഉണ്ടോ, ഇന്നലെ നട്ട കോളിഫ്ലവറാണ്. ഇതൊരു 4 ദിവസം മുമ്പ് നട്ട കോളിഫ്ലവറാണ്. ഇതേ കണ്ട കൂമ്പൊക്കെ വലിച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്, കാണാമോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഗ്രോ ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് തേങ്ങയുടെ പൊരിപ്പിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതിന്ന് രാവിലെ ചേട്ടൻ ഇതിനകത്ത് തേങ്ങ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ തേങ്ങ ആ ഒരു കത്തി വെച്ചിട്ട് തേങ്ങയുടെ മുകളിലുള്ള പൊരിപ്പിലൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ച് അത് ചിരണ്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊരിപ്പിലൊന്നും തേങ്ങ ചിരണ്ടിലേക്ക് വീഴില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനത് കണ്ടതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പൊരിപ്പിലൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനെ ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിനപ്പോൾ നമ്മുടെ പോട്ട് മിക്സ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചകിരിച്ചോറും മണ്ണും ചാണകവും മണലും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ 4 തൈ ഞാൻ എടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതെ ഇതേപോലെ വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, കണ്ടോ. ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഇനി അടുത്തതിന് നമുക്ക് ഇവിടെ നട്ടു കൊടുക്കുക. അതെ, ഉണ്ടോ, ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ 4 എണ്ണം നടുന്നത്. ചട്ടിയിലൊക്കെ ആണെങ്കിൽ 1 എണ്ണം നടുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് ഇതേപോലെ നട്ടു കൊടുക്കാം. നമുക്ക് ഇവിടെയും കൂടി 1 എണ്ണം നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിനെ നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും നനച്ച് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നല്ല മഴ പെയ്ത് നനഞ്ഞ് നിൽക്കുകയാണ് മണ്ണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട. അതതിൻ്റെ വേരായിരുന്നു കേട്ടോ. അപ്പോൾ വേരും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ നട്ടിട്ടുണ്ട്. അതെ, ഇത് അടുത്ത് നിൽക്കുന്ന കോളിഫ്ലവർ കണ്ടോ, ഇതിനകത്ത് പൂ വന്നിട്ടില്ല, വരാനായിട്ട് പോകുന്നുള്ളൂ. ഇനി ഇവിടെ ഒരു കോളിഫ്ലവർ ഉണ്ട്,
ഇതും പൂ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. പിന്നെ താഴെ കോളിഫ്ലവർ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. താഴെ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇതൊരു കോളിഫ്ലവറാണ്. അതേപ്പോൾ ഇതിനകത്തൊരു കുഞ്ഞുണ്ട്. അപ്പം ഇങ്ങനെ കോളിഫ്ലവർ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം ഇതിൻ്റെ മഞ്ഞ ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് കളഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മഞ്ഞ ഇലകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പറിച്ച് അതിൻ്റെ കടയ്ക്ക് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അതിനൊരു പുത പോലെ കിടന്നോളൂ കണ്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എങ്ങനെയാണ് നടന്നതെന്ന് കണ്ടല്ലോ. അപ്പോൾ ഒരു കോളിഫ്ലവർ തൈയിൽ നിന്ന് തന്നെ നമുക്ക് എന്തുമാത്രം തൈകളാണല്ലേ കിട്ടുന്നത്. അപ്പോൾ ആ തൈ മൊത്തം പറിച്ച് നടന്നെങ്കിൽ ഇവിടെ നിന്നിരിക്കുന്ന ഒരു 10 ചട്ടി 10 ഒന്നും പോരാ. അതിൽ കൂടുതൽ ചട്ടി നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ഞാൻ പറിച്ച് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറിച്ച് കളയാൻ ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ ഇതേ കഴിഞ്ഞ ദിവസം ഇവിടെ മുളക് തൈ കുറേ മുളച്ചിരുന്നു. ഞാൻ കുറേയൊക്കെ നട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ബാക്കി കളയാൻ മടിച്ചിട്ട് കുറച്ച് ദിവസം കൂടി 1 ആഴ്ച കൂടി അവിടെ ഇരുന്നു. അപ്പോൾ അതിങ്ങനെ വളർന്നു വരികയാണ്. വളരുന്തോറും നന്നായിട്ട് വരുമ്പോൾ നമുക്കത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. പിന്നെ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇന്നലെയാണ് അത് പറിച്ച് കളഞ്ഞ് ചട്ടി അവിടെ ഒഴിവാക്കിയത്. കുഞ്ഞു ചട്ടിയായിരുന്നു അടുത്ത വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഇന്നലെയാണ് ഞാൻ ആ ചെടീനെ പറിച്ച് കളഞ്ഞത്. അപ്പം ഇതിനിവിടെ നിന്ന് നശിച്ചു പോകുമ്പോൾ കാണുമ്പോൾ അത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും കൊടുത്താൽ വളരെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ 1-2 പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ഇത്രയും മതി. ഇപ്പോൾ ഓൾറെഡി കുറച്ചുണ്ടല്ലോ. അപ്പോൾ ഇനി നിൽക്കുന്ന ഈ കോളിഫ്ലവറിൽ നിന്ന് പിന്നെയും തൈ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് വേറെ തൈകൾ ആവശ്യമില്ല. ഈ ഒരു 4 തൈ നമുക്ക് മതി. അപ്പോൾ ഇങ്ങനെയാണ് കോളിഫ്ലവർ നടുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഞാൻ അങ്ങനെ അടിക്കാറില്ല കേട്ടോ. പുഴു വരുന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം 1-6 മണിക്ക് ശേഷം നോക്കുമ്പോൾ ചിലപ്പോൾ പുഴു അടിയിൽ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ചെടികളിൽ കൂടെ നടക്കുമ്പോൾ ചെടികളുടെ ഇലയിൽ ഒന്ന് നോക്കിയാൽ മതി, അടിയിൽ വല്ലതുണ്ട്. വളരെ കുഞ്ഞു പുഴുവാണ്, പച്ച നിറത്തിലുള്ള പുഴുവാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പുഴുവിനെ അങ്ങോട്ട് കൊന്നു കളഞ്ഞാൽ മതി. പ്രത്യേകിച്ച് അങ്ങനെ കീടനാശിനി ഒന്നും അടിക്കേണ്ട ആവശ്യം കോളിഫ്ലവറിന് ഇല്ല കേട്ടോ. നമ്മൾ നടക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇലയെ ചെറുതായിട്ട് ഇങ്ങനെ തിന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ തിന്നിട്ടുണ്ടെങ്കിൽ ആ ഇല നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് നോക്കി വെച്ചാൽ മതി. ആ പുഴു വൈകുന്നേരം ആകുമ്പോൾ നല്ല വെയിലക്കാരൊക്കെ കഴിഞ്ഞുമ്പോൾ പുള്ളി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് വന്ന സമയത്തായിരിക്കും നമുക്ക് അവനെ പിടിച്ച് ഓടിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കൂട്ടുകാരുടെ കയ്യിൽ എന്ത് വളമാണോ ആ വളം ഇട്ട് കൊടുത്താൽ മതി. ചാണകമാണെങ്കിൽ ചാണകം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആട്ടുംകാട്ടം, സ്റ്റെറാമീൽ, എന്തായാലും കുഴപ്പമില്ല, വളം ഇട്ട് കൊടുക്കുക. 2 ആഴ്ച കൂടുമ്പോഴാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ചെയ്താൽ മതി, നമുക്ക് ധാരാളം എന്ത് കിട്ടും, കോളിഫ്ലവർ കിട്ടും. അപ്പം നമ്മുടെ ഹൃദയത്തെയൊക്കെ സംരക്ഷിക്കാം, ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാം. അതുകൊണ്ട് തന്നെ കൂട്ടുകാരുടെ അടുക്കളത്തോട്ടത്തിൽ എന്ത് നട്ടുപിടിപ്പിക്കണം, നമ്മുടെ ഈ കോളിഫ്ലവറിനെ നട്ടുപിടിപ്പിക്കണം. നമുക്ക് കടയിൽ നിന്ന് കോളിഫ്ലവറിൻ്റെ തൈ വാങ്ങാൻ കിട്ടും. 1 തൈ വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കോളിഫ്ലവർ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ നനയുടെ കാര്യം, നനയ്ക്കുന്ന കാര്യം 2 നേരം നനച്ച് കൊടുക്കുക. കാരണം ടെറസിൻ്റെ മുകളിലാണ് ചൂടുണ്ടാവും, അതുകൊണ്ട് തന്നെ 2 നേരം നനച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പൂവുണ്ടാവാറാവുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം, നല്ല കട്ട തണുപ്പിക്കൊന്നും ഒഴിക്കേണ്ട, കുറച്ച് തണുപ്പൊന്ന് മാറ്റിയിട്ട് ചെറിയൊരു തണുപ്പിൽ നമ്മൾ ചെടികൾക്ക് നമ്മുടെ കോളിഫ്ലവറിന് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ വിശേഷം ഇത്രേ ഉള്ളൂ. കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത് കേട്ടോ. എങ്ങനെയാണ് കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇനി നമുക്ക് പുതിയ കൃഷി രീതികളുമായിട്ട്, കൃഷിയുടെ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.